അതനു മുൾമുടി നൽകിയ യോഗമേ നീതരും കേരളി എന്തിന അതനു മുൾമുടി നൽകിയ യോഗമേ നീതരും കേരളി എന്തിന ക്രൂശിന്റെ പാതയിൽ സഞ്ചാരി ഞാൻ ക്രൂശിന്റെ പാതയിൽ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഈ കഴിഞ്ഞ രണ്ട് ദിവസവും ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. ഇന്നത് മൂന്നാമത് ദിവസത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതലായി നമ്മെ ഓർപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ അനുഭവവും നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ട്. അതേതാണ് നമ്മുടെ സ്വഭാവം നമുക്കുണ്ടാകുന്ന ലോകത്തുനിന്നുണ്ടാകുന്ന അനുഭവം, ഇത് രണ്ടും നിയന്ത്രിക്കുന്ന ഏതാ? അതിനല്ലേ കേട്ടെ, നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാ എഴുതി? നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ എഴുതും? ദൈവവചനം എഴുതും, ആകൃത്യം എഴുതും. ആകൃത്യം എഴുതിയാൽ നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതാ? ശരിയല്ലാത്ത സ്വഭാവം. അനുഭവം ഏതൊക്കെയാ ശരിയല്ലാത്തത്? സന്തോഷവും ആനന്ദവുമാണ് വചനം എഴുതിയാൽ. മറ്റതോ ദുഃഖവും വിലാപവും നമ്മൾ കേൾക്കേണ്ടി വരും. ലോകത്ത് നമുക്കുണ്ടാകുന്ന അനുഭവം അതായത് അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മിൽ നിന്ന് നിയന്ത്രണം വിട്ട് നമ്മൾ പെരുമാറും. ഇത് രണ്ടിൻ്റെ ആധാരം അതിനൊക്കെ വചനം ശുശ്രൂഷിച്ചുള്ള ഇനിയിപ്പോൾ അതൊന്നും ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുള്ളൂ. ഇത് രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ എന്തൊക്കെ നമ്മൾ ചിന്തിച്ചു ഇത് മായ്ക്കണം? ഏത് അകത്ത് ദോഷമുള്ളത് മുഴുവനും മായ്ച്ചുകളയണം. അതിന് പകരം ഏതെഴുതണം? ദൈവത്തിൻ്റെ വചനം. അങ്ങനെ എഴുതണമെങ്കിൽ എന്തു വേണം? ആത്മതപനം കൊണ്ട് തപനത്തിൽ നിൽക്കുമ്പോൾ അത് എന്തുകൊണ്ട് തണുക്കണം? ലോകം കൊണ്ടല്ല, വിനയോ ന്യായ പ്രമാണം കൊണ്ട് തണുക്കണം. ദൈവം തണുക്കാൻ തക്കവണ്ണം വചനം തന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദൈവകൃപ ധാരാളം തന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ധാരാളമായിട്ട് തന്നു. കൃപാവരങ്ങൾ ധാരാളമായിട്ട് തന്നു. വേണ്ടതെല്ലാം വചനവും തന്നു, എല്ലാം തന്നു. ഇതെല്ലാം തന്നത് അതുകൊണ്ട് തൃപ്തിയായിട്ടിരിക്കാനല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ഏതാണ്? തൻ്റെ പുത്രൻ്റെ സ്വഭാവം ആ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ ആ സ്വഭാവം വെളിപ്പെടുത്തി ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച് ഇവിടെ നിന്ന് പോകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഇപ്പോഴുള്ളതിൽ തൃപ്തിയായിട്ടിരിക്കാതെ വണ്ണം വിശ്വാസ പിതാക്കന്മാർ ഓരോരുത്തരും ആ സ്വഭാവത്തിൻ്റെ ഓരോ ഭാഗം ഏറ്റെടുത്തു. ആരുടെ സ്വഭാവം? ആരുടെ? ദൈവപുത്രൻ്റെ സ്വഭാവം ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തത് ആരാ? ദാനിയൽ ഏറ്റെടുത്ത ഏത് സ്വഭാവമാണ്? ആ വിഗ്രഹാർത്ഥം ഭക്ഷിക്കില്ല. മോർദ്ദേക്കായി ഏറ്റെടുത്ത ഏതാണ്? യഹൂദനാണ്, മനുഷ്യനെ കുമ്പിടുകയില്ല. അന്ന ഏറ്റെടുത്തത് ഏതാണ്? യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ വിശുദ്ധന്മാരും ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ഓരോ സ്വഭാവമാണ് ഏറ്റെടുത്ത് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചത്. അങ്ങനെയുള്ളവർക്കാണ് പ്രതിഫലം. ഇവിടെ ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്നവർക്കല്ല പ്രതിഫലം. ദൈവകൃപയിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, കൃപാവരങ്ങൾ ശുശ്രൂഷം ചെയ്ത് അങ്ങനെയുള്ളവർക്കല്ല പ്രതിഫലം. പ്രതിഫലമായവർക്കാ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവം ആര് വെളിപ്പെടുത്തുന്നുവോ, അത് ആര് സാക്ഷ്യം പ്രാപിക്കുന്നുവോ അവർക്കാണ് പ്രതിഫലം. അതാണ് കർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആ വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി വചനത്താൽ നമ്മുടെ ഹൃദയം തണുത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള സകല അകൃത്യങ്ങളും ദോഷങ്ങളും മായ്ച്ചു കളഞ്ഞ് ഇനി ഇന്നു മുതൽ ഈ ശുശ്രൂഷയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള അനുഭവം ദൈവികമായിരിക്കണം. നമ്മുടെ സ്വഭാവം ദൈവികമായിരിക്കണം. ഇത് രണ്ടും അനുഭവത്തിൽ സാക്ഷ്യമായിരിക്കണം. മുട്ടുമുടക്കാം എല്ലാവരും.
ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിക്ക് വെച്ച് ജാഗരിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും അവരവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാം, അവരവരുടെ വിഷയങ്ങൾ ജാഗരിക്കാം. അതിനിടയിൽ പ്രാർത്ഥിക്കൂടെ. ഹല്ലേലൂയ. ദൈവമേ ശ്രദ്ധിക്കുന്നു, ആരും അശ്രദ്ധമായിട്ടിരിക്കാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ ഉപവാസം പ്രാർത്ഥനയുമായി സഭയായിരിക്കാം. എന്താണ് വേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ വായിൽ നിന്ന് ഇതാ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനകൾ പുറപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. മനസ്സറിയുന്ന ദൈവമേ, കരുണ തോന്നുന്ന കർത്താവേ, ഞങ്ങളോട് ഇടപെടുമാറാകണമേ, ഞങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. കർത്താവിൻ്റെ ജനത്തോട് കർത്താവേ അവിടെ നിന്ന് ഇടപെടുമാറാകണമേ. ദൈവമേ വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവനും നിലയമെന്നും എന്നേക്കും അനന്യനായിരിക്കുന്നതായ നാഥൻ, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടും ദൈവമായിരിക്കുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സഭയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കണമേ, സഭയുടെ സങ്കടം കർത്താവ് അറിയണമേ, സഭയുടെ ആവശ്യം കർത്താവ് അറിയണമേ. സഭയ്ക്ക് വേണ്ട വിടുതലിന്റെ കർത്താവ് കൽപ്പിച്ചു കൊടുക്കുമാറാകണം, ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ യേശുവേ കരുണ തോന്നുമാറാകണമേ. കൃപ ചെയ്യണമേ. അമ്മ സ്തോത്രം, 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 സ്തോത്രം. ഓ സ്തോത്രം, 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 സ്തോത്രം. ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതാ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിക്ക് സമർപ്പിക്കട്ടെ. കർത്താവ് ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണം. ആ മഹത്വം കൊടുക്കുമാറാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ, 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 കൃപ. ദൈവമേ സഭയോട് ഇടപെടുമാറാകണമേ, സഭയോട് ഇടപെടുമാറാകണമേ. രക്ഷിതാവായ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. ഗുരുദാം നിലയം മരുവിലവാ പ്രാർത്ഥിക്കാം. ഭാവ പ്രാർത്ഥിക്കാം.